Hi, assalamu alaikum. Welcome to Jundus World. Innathe craft eggshell vechittana oru craft aanu. Eggshell ice cream inde stick um kodu vechittu oru flower pot undakkalanu. Adinayite eggshell venam. Idu ippo korchu eggshell eduthittunde. Idu nammal ini flower inde roopathil just idu pole onnu idaaki koduka flower inde roopathil onnu cherthayittu ingane ഇതാക്കി കൊടുക്കാം. ഇതുപോലെ ഞാൻ എക്സെല്ലൊന്നും ഇങ്ങനെ ഇതുപോലെ കളയാറില്ല. ഞാൻ എടുത്ത് വെക്കും, ഒരു കവറിൽ ഇട്ടെടുത്ത് വെക്കും. അപ്പം എല്ലാവരും കളിയാക്കും ഇതെന്തിനാ ഇതൊക്കെ എടുത്ത് വെക്കണേന്ന് ചോദിച്ചിട്ട്. ഞാൻ ഇതുപോലെ ഓരോ ക്രാഫ്റ്റിന് വേണ്ടി ഇങ്ങനെ എടുത്ത് വെക്കും. ഇനി നമുക്കിത് പെയിൻറ് കൊടുക്കണം ചെയ്യേണ്ടത്. ഇതുപോലെ പൊട്ടിച്ചെടുക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ള ഇതുപോലെ ചെറിയ പാട പോലെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ കളഞ്ഞെടുക്കണം. ഇത് നമുക്കിനി പെയിൻ്റ് കൊടുക്കാം. ഞാനിവിടെ കൊടുക്കുന്നത് ഫാബ്രിക് പെയിൻ്റാണ്, റെഡ് കളർ. 20 rupees ആണ് ഇതിൻ്റെ പ്രൈസ്. നമുക്ക് ഏത് കളറാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതെടുക്കാം. ഞാനിപ്പോൾ റെഡായി യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു ബ്രഷിൽ കുറച്ച് എടുത്തതിന് ശേഷം ഇങ്ങനെ അടിച്ചു കൊടുക്കാം. രണ്ട് കോട്ടിങ്ങിലും അടിച്ചാലേ നമുക്ക് നല്ല ഫിനിഷായിട്ട് കിട്ടുള്ളൂ. ഒരു കോട്ട് ഡ്രൈ ആയതിന് ശേഷം അടുത്ത കോട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. ഇതുപോലെ അകത്തും പുറത്തും അടിച്ചു കൊടുക്കണം, നല്ല ഫിനിഷിംഗ് ഉണ്ടാവുള്ളൂ. ഇതുപോലെ നമുക്ക് അടിച്ചു കൊടുക്കാം. എക്സെല്ലൊക്കെ ഇപ്പം ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. നമ്മളെന്തായാലും എഗ് വാങ്ങിച്ചതിന് ശേഷം യൂസ് ചെയ്തതിന് ശേഷം കളയല്ല ഇതോട് ചെയ്യാറ്. ഇതുപോലെ ഒന്ന് എടുത്തു വെച്ച ശേഷം ഒന്ന് ചെയ്ത് നോക്കാം. വേസ്റ്റ് പാർട്ടാണിത്. നമുക്കിതിന് വലിയ പൈസ ചിലവൊന്നും വരുന്നില്ല. ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം, ക്രാഫ്റ്റ് ഇഷ്ടമാവണമെങ്കിൽ. ഇതുപോലെ കണ്ടോ, ഇതിപ്പോൾ ഒരു കോട്ടടിച്ചു. ഇതുപോലെ നമുക്ക് പുറത്തടിച്ചു കൊടുക്കാം. കുറച്ചടിച്ചു കൊടുത്താൽ മതി. അതായത് ഇങ്ങനെ വെക്കുമ്പോൾ അടിയിലോട്ട് വരുമ്പോൾ കാണത്തില്ല. അപ്പോൾ സൈഡിൽ മാത്രം കുറച്ചടിച്ചു കൊടുത്താൽ മതി. നല്ല ഫിനിഷായിട്ട് കിട്ടാനാണ്, അല്ലെങ്കിൽ പുറത്തടിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചെയ്യുമ്പോൾ നല്ല പെർഫെക്ഷനോട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പുറത്തടിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ പുറത്തടിച്ചു കൊടുത്തില്ലും കുഴപ്പമില്ല, ഉള്ളിൽ രണ്ട് കോട്ടടിച്ചു കൊടുത്താലും മതി. ഇതുപോലെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. അടിച്ചു കൊടുക്കാം. ഈ റെഡ് കളറിൽ കോമ്പിനേഷൻ വരുന്നത് ഒരു യെല്ലോ കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഇത് ഡ്രൈ ആവാനായിട്ട് വെക്കുക. അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുടങ്ങിയതിന് ശേഷം വേണം സെക്കൻഡ് കോട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഇതുപോലെ ഈ എക്സെല്ലൊക്കെ കംപ്ലീറ്റ് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഫസ്റ്റ് കോട്ട് ഡ്രൈ ആയിട്ടുണ്ട്, നമുക്ക് സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായി ഡ്രൈ ആയതിന് ശേഷം വേണം സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ചും കൂടി ഭംഗി കിട്ടും നമുക്ക് കാണുമ്പോൾ. ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇത് ഉപകാരമായി തോന്നുകയെന്ന് വെച്ചാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എക്സെല് വെച്ച് ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ വളരെ പതുക്കെ പിടിച്ച് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എക്സെല് പൊട്ടിപ്പോവും. ഇപ്പം നമ്മൾ സെക്കൻഡ് കോട്ട് ഡ്രൈ ആവാനായിട്ട് വെച്ചിട്ടുണ്ട്. മൊത്തം ഡ്രൈ ആവാനായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഐസ് സ്റ്റിക്കാണ്. ഇതുപോലത്തെ നമുക്ക് സ്റ്റിക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ കറക്റ്റ് പ്രൈസ് എനിക്ക് ഓർമ്മയില്ല, 1 rupee അങ്ങനെ എന്താണ് ഒരെണ്ണത്തിന്, അങ്ങനെ എങ്ങാണ്ടാണ്. അപ്പം ഇത് കുറച്ച് വേണം നമുക്കൊരു 10-15 വേണം, 13 ഒറ്റ വേണം ഇത്. അപ്പം ഇത് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു 11-12 ആണെങ്കിലും ഇതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം നമുക്കത് ഒട്ടിച്ചെടുക്കാൻ.
ഇതൊട്ടി കിട്ടാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഒരു ഡേ അല്ലെങ്കിൽ ഹാഫ് ഡേ എങ്കിലും ഇത് മിനിമം ഒട്ടി കിട്ടാനായിട്ട് എടുക്കും. അതിന് ഈ സ്റ്റിക്ക് ഞാൻ ഫെവിക്കോളിൽ ഒട്ടിച്ച് നോക്കി, അതുപോലെ ഗ്ലൂഗൺ വെച്ച് ഒട്ടിച്ച് നോക്കി. ഗ്ലൂഗൺ വെച്ച് ഒട്ടിച്ച് നോക്കിയിട്ട് ഇനി നമുക്ക് ശരിക്കും അങ്ങോട്ട് ഇതായി കിട്ടുന്നില്ല, ഇതുപോലെ ഒട്ടിച്ച് കിട്ടും. അപ്പം അതിൽ നല്ലത് ഫെവിക്കോള് അപ്ലൈ ചെയ്യായിരിക്കും നല്ലത്. എന്നിട്ട് ഫെവിക്കോൾ ഒട്ടാനായിട്ട് കുറച്ച് സമയമെടുക്കും എന്നുള്ളൂ. അതിലൊട്ടിക്കായിരിക്കും നല്ലത് കുറച്ചും കൂടി. സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്ത് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് യെല്ലോ കളർ അക്രിലിക് പെയിൻറ് അടിച്ചു കൊടുക്കാം. ഇതിന് 20 rupees ആണ് ഇതിൻ്റെ പ്രൈസ്. അതിൻ്റെ മിഡിലായിട്ട് അടിച്ചു കൊടുക്കണം അക്രിലിക് പെയിൻറ്. ജുണ്ടൻ്റെ കൂടെ ഉണ്ട്. എല്ലാവരും ചോദിക്കും ജുണ്ടുവിനൊക്കെ വെച്ച് ഇതെങ്ങനെയാ ഇതൊക്കെ ചെയ്യാൻ പറ്റണേന്ന് ചോദിക്കും. അവൻ നല്ല സപ്പോർട്ടാണ്. ഞാനിങ്ങ ഇതേപോലെ വർക്കൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ വന്നിരിക്കും അത് കാണാനായിട്ട്. പിന്നെ എനിക്ക് ട്രൈപോഡൊക്കെ സെറ്റ് ചെയ്ത് തരുന്നതും ഒക്കെ അവനാണ് കേട്ടോ. പെയിൻറ്റൊക്കെ ഇത് എന്ന് വെച്ചാൽ എടുത്തുതരാൻ പറഞ്ഞാൽ അതൊക്കെ എടുത്തു തരും അവൻ. പിന്നെ അവനും ക്രാഫ്റ്റ് വർക്കൊക്കെ കുറച്ച് ഈസി ചെയ്യുന്നുണ്ട്. അവൻ്റെ ഓൺലൈൻ ക്ലാസ്സാണ് കിളിക്കൊഞ്ചൽ. അതിലോട്ട് എക്സെല്ലൊക്കെ വെച്ച് കോഴിക്കുഞ്ഞിനൊക്കെ വൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മൾ യെല്ലോ കളർ വെച്ച് മിഡിലെല്ലായിട്ട് ചെയ്യുമ്പോൾ വളരെ തിന്നായിട്ടുള്ള ബ്രഷ് വേണം യൂസ് ചെയ്യാനായിട്ട്. എന്നാലേ നമുക്ക് നല്ല പെർഫെക്ഷനായിട്ട് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ എൻ്റെ ഇക്കയാണ് കേട്ടോ. ഇക്ക നന്നായി സപ്പോർട്ട് ചെയ്യും. ഇക്കയാണ് എൻ്റെ ബാക്ക് ബോൺ. എല്ലാ കാര്യത്തിലും നല്ല സപ്പോർട്ടാണ്. ഞാനിപ്പോൾ ഒന്ന് ഡള്ളായി പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാണ്ടിരിക്കാൻ ചിക്ക ചോദിക്കും, ഞാൻ ചെയ്തില്ലേ എന്നൊന്നും ചെയ്തില്ലേ ചോദിക്കും. എല്ലാ കാര്യത്തിലും നല്ല സപ്പോർട്ടാണ്. ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പഠിച്ചോൻ്റെ അനുഗ്രഹത്തോടുകൂടി അങ്ങനത്തെ ഒരു ഹസ്ബൻഡിന് കിട്ടിയതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ജുണ്ട് ഇതൊക്കെ കേട്ട് ചിരിക്കുക. എൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറയണത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ആള്. ഇപ്പം നമുക്ക് ഇതുപോലെയാണ് കേട്ടോ എല്ലാവരും ചെയ്ത് കൊടുക്കാം. എല്ലാതും ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇപ്പം എല്ലാ എക്സെല്ലിലും നമ്മൾ യെല്ലോ കളറ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഡ്രൈ ആയതിനു ശേഷം ബ്ലാക്ക് കളറ് ആക്രിലിക് പെയിൻറ് എടുത്തതിന് ശേഷം അതിൻ്റെ മിഡിലായിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. അത് ഈ ബ്രഷ് വെച്ച് തിന്നായിട്ടുള്ള ബ്രഷ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. എല്ലാത്തിൻ്റെയും മിഡിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക്. ഞാനൊരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഡീപ്പായിട്ട് കമൻറ്റ് ചെയ്യുന്ന ആൾ എൻ്റെ ഇരിക്കുകയാണ് കേട്ടോ. എൻ്റെ അടുത്ത് പറയും നമുക്ക് അങ്ങനെ ചെയ്യാറുന്നില്ലേ, നന്നായിട്ടുണ്ടെങ്കിൽ നന്നായി എന്ന് പറയും. അല്ലെങ്കിൽ ചോദിക്കും അങ്ങനെ ചെയ്യാറുന്നില്ലേ, ഇങ്ങനെ ചെയ്യാറുന്നില്ലേ എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരും. അപ്പം ഇക്കാടെ ഇക്ക നന്നായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുൾ മാർക്കാണ്. അല്ലെങ്കിൽ ഇക്ക പറയില്ലേ നിങ്ങൾക്കത് എങ്ങനെ ശരിയാക്കാറെന്ന്, ഇങ്ങനെ ശരിയാക്കുന്നില്ലേന്ന് ചോദിക്കും.
ഇന്നത്തെ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻസ് ഒക്കെ പറയാം. എക്സെൽ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഓൾ. ചുണ്ടു അസ്സലാമു അലൈക്കും പറയ് എല്ലാവരുടെ അടുത്തും. അടുത്ത വീഡിയോയിൽ കാണാൻ നേരം ബൈ ഓൾ എന്ന് പറയും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറയും. ഓക്കെ, താങ്ക് യു.